Night in August by William Faulkner. William Faulkner, 1897 to 1962. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്. ഷോർട്ട് സ്റ്റോറീസ്, നോവൽസ്, സ്ക്രീൻ പ്ലേസ്, പോയംസ് ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നോബൽ പ്രൈസ് വിന്നറും കൂടിയാണ് വില്യം ഫോക്നർ. വളരെ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് വില്യം ഫോക്നർ. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ റൈറ്റിംഗ് സ്റ്റൈലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സാധാരണയായിട്ടുള്ള റൈറ്റേഴ്സ് എഴുതുന്ന രീതിയിലല്ല അദ്ദേഹം തൻ്റെ ഏത് വർക്ക്സ് ആയാലും എഴുതുന്നത്. പകരം പുതിയതായിട്ട് അദ്ദേഹം തന്നെ പരീക്ഷിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലാണ് അതിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കും അദ്ദേഹം തൻ്റെ വർക്ക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. എന്താണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്താണെന്ന് വെച്ചാൽ, അപ്പം നമ്മളിപ്പോൾ ഒരു കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക എക്സാമ്പിളായിട്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ റൈറ്ററെ നമ്മളെ ഓർമ്മിപ്പിക്കും ഇതൊരു കഥയാണ് എന്ന് മനഃപൂർവ്വം. ചില റൈറ്റേഴ്സ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പം ചാപ്റ്റർ വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് രണ്ടോ മൂന്നോ പേജ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടേക്കും. അപ്പോൾ അത് വെറുതെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും വീണ്ടും ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ റീഡേഴ്സ് മനസ്സിലാവണം ഇതൊരു പീസ് ഓഫ് വർക്കാണ്. അതായത് അവരെ ആ ഒരു കഥയിലങ്ങ് ആഴ്ന്നിറങ്ങാതെ അവരുടെ മനസ്സിലെപ്പോഴും വേണം ഇതൊരു കഥയാണെന്നുള്ള തോന്നൽ സൃഷ്ടിക്കുന്നതിനെയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക് എന്ന് പറയുന്നത്. ലൈറ്റ് ഇൻ ഓഗസ്റ്റ്, ഇത് 1932 എഴുതിയൊരു നോവലാണ്. റേഷ്യൽ ഇഷ്യൂസ്, ജെൻഡർ ഇഷ്യൂസ്, റീജിയൻ, പാസ്റ്റ്, ഏലിനേഷൻ, ഐസൊലേഷൻ ഇതൊക്കെയാണ് ഇതിൽ മെയിൻ തീമായിട്ട് വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു നോവലാണ് ലൈറ്റ് ഇൻ ഓഗസ്റ്റ്. ഒറ്റ വായന നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. റേഷ്യൽ ഇഷ്യൂസ്, അതായത് അമേരിക്കയിലുള്ള ബ്ലാക്ക്സും വൈറ്റ്സും തമ്മിലുള്ള ഇഷ്യൂസ്, അതായത് കറുത്ത വർഗക്കാരോടുള്ള എന്താണ് വൈറ്റ്സിനൊരു ദേഷ്യം, അല്ലെങ്കിൽ അവരോടൊരു വിരോധമുണ്ട്. അവരുടെ സ്കിന്നിൻ്റെ കളറിന് കാരണം അവരെ മാറ്റി നിർത്തും. ബ്ലാക്ക്സിനെ എപ്പോഴും വൈറ്റ് കമ്മ്യൂണിറ്റീസ് മാറ്റി നിർത്തും, എല്ലാവരും അല്ല, എന്നാൽ മെജോറിറ്റി ആൾക്കാരും അങ്ങനെയാണ്. ഇതിനകത്ത് തന്നെ റിലീജിയനെ ഇതിനകത്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് ചർച്ചിൻ്റെ, അതായത് ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചിൻ്റെ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് നേച്ചറും അതൊക്കെ ഇതി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് പാസ്റ്റ്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പം ഈ ഇതിനകത്തുള്ള മെയിൻ ക്യാരക്ടറായിട്ടുള്ള ജോ ക്രിസ്മസിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ശരിക്കുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ജോ ക്രിസ്മസിൻ്റെ ചൈൽഡ്ഹുഡ് കാര്യമൊക്കെ കുട്ടിക്കാലമൊക്കെ ഇത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ സഡനായിട്ട് പാസ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഈ നോവലിൽ. അതുപോലെ തന്നെ തീം ഓഫ് ഏലിനേഷൻ, ഈ ജോ ക്രിസ്മസ് എന്ന് പറയുന്നത് ജോ ക്രിസ്മസിൻ്റെ അമ്മ വൈറ്റും അച്ഛൻ ബ്ലാക്കുമാണ്. അപ്പം പക്ഷേ നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല ജോ ക്രിസ്മസ് ഒരു ബ്ലാക്ക് ഐഡൻറ്റിറ്റി ഉള്ള ആളാണ്. പക്ഷേ അയാൾക്ക് തന്നെ അറിയാം, പലർക്കും അവസാനം അറിയും ജോ ക്രിസ്മസ് ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള റേഷ്യൽ ഐഡൻറ്റിറ്റി ഉള്ള ആളാണ്. അതുമൂലം ആ ഒരു ബ്ലാക്കിൻ്റെ അംശം അയാളുടെ റേസിനകത്ത് ഉണ്ടായതുകൊണ്ട് തന്നെ അയാളെ മാറ്റി നിർത്തുകയാണ്. അതുപോലെ തന്നെ ജോ ക്രിസ്മസ് ഇതെല്ലാം കാരണം ജോ ക്രിസ്മസിന് തന്നെ അറിയാം തനിക്കൊരു മിക്സഡ് റേഷ്യൽ ഐഡൻറ്റിറ്റി ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ നിന്ന് ഇച്ചിരി ബാക്കിലോട്ട് ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരാളായിരുന്നു ജോ ക്രിസ്മസ്. അങ്ങനെ ഒരു മാറ്റി നിർത്തൽ, ഐസൊലേഷൻ, അത് ഒറ്റപ്പെട്ടു പോയ ജോ ക്രിസ്മസിനെ നമുക്കിത് കാണാൻ കഴിയും. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നോക്കാം മെയിൻ ആയിട്ടുള്ള. ലെനാഗ്രോവ്, ലെനാഗ്രോവ് എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ടീനേജറാണ്. 17 വയസ്സുള്ള ലെനാഗ്രോവ് പ്രഗ്നൻ്റ് ആവുന്നതോടെ കാമുകൻ എന്താണ് നല്ല കുറച്ച് ജോലിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പണം സമ്പാദിച്ച് വരാമെന്ന് പറഞ്ഞ് പോകുന്ന കാമുകനെ പിന്നെ കാണത്തില്ല. ആ കാമുകനെ അന്വേഷിച്ച് പോകുന്ന ലെനാഗ്രോവിലൂടെയാണ് ഈ നോവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലൂടെയാണ് ബാക്കി ക്യാരക്ടേഴ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ലെനാഗ്രോവ് അന്വേഷിച്ച് പോകുന്ന കാമുകൻ എന്ന് പറയുന്നത് ലൂക്കാസ് ബർച്ചാണ്. അടുത്തു വരുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ജോ ക്രിസ്മസ് ആണ്. അതാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ജോ ക്രിസ്മസ് നേരത്തെ പറഞ്ഞ പോലെ ഒരു മിക്സഡ് റേഷ്യൽ ഐഡൻറ്റിറ്റി ഉള്ള ആളാണ്. അടുത്തത് ലൂക്കാസ് ബർച്ച് ലെനാഗ്രോവിൻ്റെ കാമുകനാണ്, അതുപോലെ തന്നെ കുട്ടിയുടെ അച്ഛനുമാണ്. ഈ ലൂക്കാസ് ബർച്ച്
ഈ ലെനാഗ്രോവിൻ്റെ അടുത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട്, അതായത് ഈ ജോ ക്രിസ്മസും ബൈറൺ ബഞ്ചും ഒക്കെ താമസിക്കുന്ന ജെഫേഴ്സൺ എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോഴത്തേക്ക്, അവിടെ വരുമ്പോൾ ലൂക്കാസ് വെർച്ച് എന്നുള്ള ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യത്തില്ല, പകരം ജോ ബ്രൗൺ എന്നുള്ള പേര് സ്വീകരിക്കും. അടുത്ത് വരുന്നത് ബൈറൺ ബഞ്ച്. ഈ ബൈറൺ ബഞ്ചിനെയാണ് ആദ്യമേ ലെനാഗ്രോവ് ഈ നാട്ടിൽ വരുമ്പം കാണുന്നത്. അപ്പം ഈ ബൈറൺ ബഞ്ചിനോടാണ് ഈ ലൂക്കാസ് ബർച്ചിനെ കുറിച്ച് ചോദിക്കുന്നതൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ ബൈറൺ ബഞ്ചിന് ലെനാഗ്രോവിനോട് ഇഷ്ടം തോന്നുകയും അതുപോലെ തന്നെ അവരെ സഹായിക്കാമെന്നും പറയും. ലൂക്കാസ് ബർച്ചിനെ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കാമെന്നും ബൈറൺ ബഞ്ച് സമ്മതിക്കും. അടുത്ത് വരുന്ന ക്യാരക്ടറാണ് ജോവാന ബർണൻ. ജോവാന ബർണൻ എന്ന് പറയുന്ന ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ അവർ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ബ്ലാക്സിന് വേണ്ടി അവർ സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യും. അവരെപ്പോഴും അവരെ സഹായിക്കും. പക്ഷെ ഇതൊന്നും ജെഫേഴ്സൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് കഥ നടക്കുന്നത്. അവിടെയുള്ള ബാക്കി വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഈ ജോവാന ബർണനെ അവരുടെ ഫാമിലി ആയിട്ട് ഫാമിലി ഹിസ്റ്ററി നോക്കുമ്പോഴും അവരീ സ്ലേവറി ഒക്കെ അബോളിഷ് ചെയ്യാൻ വേണ്ടി പൊഴുതിയ ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ഒരു ഫാമിലിയാണ് ജോവാന ബർണൻ്റെ. അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് ആയിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാർ ഇവരെ ഒറ്റപ്പെടുത്തും. അടുത്ത് വരുന്നത് റവൻ ഗെയിൽ ഹൈറ്റവർ. അതെന്ന് പറയുന്നത് ഒരു ചർച്ചിലുള്ള നേരത്തെ ഉള്ള ഒരു അധികാരിയായിരുന്നു, ഒരു മിനിസ്റ്റർ ആയിരുന്നു. എന്നാൽ ഹൈറ്റവറിൻ്റെ നല്ലൊരു മനുഷ്യനാണ് ഹൈറ്റവർ. എന്നാൽ ഹൈറ്റവറിൻ്റെ ഭാര്യ വേറൊരാളുമായിട്ട് ഒളിച്ചോടുകയും അവിടെ വെച്ച് ഇവർ മരിക്കുകയും ചെയ്യും. ഇതിനുശേഷം ഈ ഭാര്യ മരിച്ചതുകൊണ്ടും ഭാര്യ ഒളിച്ചോടിപ്പോയതുകൊണ്ടും ഈ ഹൈലി റിലീജിയസ് ആയിട്ടുള്ള ചർച്ച് റെവറൻ ഗെയിൽ ഹൈറ്റവറിനെ മാറ്റി നിർത്തും എല്ലാത്തിനും ഒഴിവാക്കുകയും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ഈ റെവറൻ ഗെയിൽ ഹൈറ്റവറിൻ്റെ ഒരേ ഒരു ഫ്രണ്ടാണ് ബൈറൺ ബഞ്ച്. അടുത്ത് വരുന്നത് മിസ്റ്റർ ഹൈൻസ്. മിസ്റ്റർ ഹൈൻസ് എന്ന് പറയുന്നത് ഈ ജോ ക്രിസ്മസിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. മിസ്റ്റർ ഹൈൻസിന് ബ്ലാക്സിനെ ഇഷ്ടമല്ല. ഭയങ്കരമായിട്ടുള്ള വിരോധമാണ് ബ്ലാക്സിനോട് മിസ്റ്റർ ഹൈൻസിന്. അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള മില്ലി ഒരു ബ്ലാക്കുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും അയാളുമായിട്ട് ജീവിക്കാൻ തീരുമാനിക്കും. ഇതറിഞ്ഞു വരുന്ന മിസ്റ്റർ ഹൈൻസ് ആ ബ്ലാക്കായിട്ടുള്ള മില്ലിയുടെ കാമുകനെ കൊല്ലുകയും വെടിവെച്ച് കൊല്ലും. അതിനുശേഷം മില്ലിക്കൊരു കുട്ടി ജനിക്കുമ്പോഴത്തേക്ക് ഇത് ഇഷ്ടപ്പെടാതെ മിസ്റ്റർ ഹൈൻസ് ആ കുട്ടിയെ എടുത്തു മാറ്റും. മില്ലിയുടെ അടുത്ത് തന്നെ എടുത്തു മാറ്റിയിട്ട് മില്ലിയോടും ഇദ്ദേഹത്തിൻ്റെ വൈഫിനോടും പറയും ആ കുട്ടി മരിച്ചു പോയെന്ന്. എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ട് ഓർഫനേജിൽ ആക്കും. ആ കുട്ടിയാണ് ജോ ക്രിസ്മസ് എന്ന് പറയുന്നത്. ആ ഓർഫനേജിൽ തന്നെ ഒരു ക്ലീനറായിട്ട്, അതായത് ജനേറ്ററായിട്ട് ഈ മിസ്റ്റർ ഹൈൻസ് വർക്ക് ചെയ്യുകയും ജോ ക്രിസ്മസിനെ ഇയാൾ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ഇയാൾ ഇതിൻ്റെ ജോ ക്രിസ്മസിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യും. ശരിക്കും ജോ ക്രിസ്മസിനെ ഇഷ്ടമല്ലാത്തത് മിസ്റ്റർ ഹൈൻസിന് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ജോ ക്രിസ്മസിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയതുകൊണ്ടാണ്. സമ്മറി. ഫസ്റ്റ് ഈ സ്റ്റോറി തുടങ്ങുന്നത്, അതായത് ഈ നോവലിൻ്റെ സ്റ്റോറി തുടങ്ങുന്നത് എന്ന് പറയുന്നത് ലെനാഗ്രോവിലൂടെയാണ്. ലെനാഗ്രോ എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ടീനേജറാണ്. അവർ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോകുന്ന ലൂക്കാസ് ബർച്ചാണ് അവരുടെ കാമുകൻ. ആ കാമുകനെ അന്വേഷിച്ചു പോകുന്നതിലൂടെയാണ് ഈ നോവലിൻ്റെ കഥ തുടങ്ങുന്നത്. അപ്പം ഈ ലെനാഗ്രോവ് ഈ ലൂക്കാസ് ബർച്ചിനെ അന്വേഷിച്ച് അലബാമയിൽ നിന്ന് മിസിസിപ്പിയിലോട്ട് പോകും. ആ ജേണിക്കിടയിൽ വെച്ച് അവർ ജെഫേഴ്സൺ എന്ന് പറയുന്ന സ്ഥലത്തെത്തും. അവർ ലെനാഗ്രോവ് അന്നെത്തുന്ന ജെഫേഴ്സണിൽ എത്തുന്ന ദിവസം തന്നെ അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ജോവാന ബ്രൗൺ മരിക്കുകയും അവരുടെ വീട് കത്തുകയും ചെയ്യും. ഓൾഡ് ഹൗസ് ബേൺ ചെയ്യുകയും ചെയ്യും. അപ്പം അത് വെച്ചിട്ടാണ് ഈ ടൈറ്റിൽ കിട്ടിയത്. ഈ ഇത് നടക്കുന്നത് ഓഗസ്റ്റിലാണ്. അപ്പം 19 ഓഗസ്റ്റ് എന്ന് പറയുന്നത് ഈ ജോവാന ബ്രൗണിൻ്റെ വീട് കത്തുന്നതിനെയാണ് 19 ഓഗസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ടൈറ്റിൽ സിഗ്നിഫിക്കൻറ്റ്. അന്ന് ജെഫേഴ്സണിൽ എത്തുന്ന ലെനാഗ്രോവ് അവിടുത്തെ ഒരു പ്ലാനിംഗ് മില്ലിൽ ചെന്ന് അന്വേഷിക്കും ലൂക്കാസ് ബർച്ചിനെ കുറിച്ച്. എന്നാൽ ലൂക്കാസ് ബർച്ച് ആ പേരിലല്ല അവിടെ നിൽത്തി ആ സ്ഥലത്തുള്ളത്. അയാൾ അവിടെ വെച്ചിട്ടുള്ള പേരെന്ന് പറയുന്നത് ജോ ബ്രൗൺ ആണ്. ഒരു കാര്യം ഓർക്കണം, ജോ ബ്രൗണും ഉണ്ട്, ജോ ക്രിസ്മസും ഉണ്ട്. അപ്പം ജോ ബ്രൗൺ ആണ് ലെനാഗ്രോവ് അന്വേഷിക്കുന്ന ആൾ. അപ്പം അവിടെ വെച്ച് ബൈറൺ ബഞ്ചിനെ മീറ്റ് ചെയ്യും.
എന്നിട്ട് അന്വേഷിക്കും ലൂക്കാസ് ബർച്ചിനെ കുറിച്ച്. പക്ഷെ ലൂക്കാസ് ബർച്ച് എന്ന് പറയുന്ന പേര് ചോദിക്കുമ്പം ബൈറൺ ബെഞ്ചിന് അറിയില്ല, കാരണം വേറെ പേരിലാണല്ലോ അവിടെ താമസിക്കുന്നത്. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ പറയും, വന്ന സമയവും ലെനാഗ്രോവിൽ നിന്ന് പോയ സമയമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പം ബൈറൺ ബെഞ്ച് വിചാരിക്കും രണ്ടാൾക്കാരുണ്ട്, ജോ ബ്രൗണും ജോ ക്രിസ്മസും, ഏകദേശം ഒരേ സമയത്താണ് ഈ പ്ലാനിംഗ് മില്ലി ജോലി ചെയ്യാൻ തുടങ്ങിയത്. രണ്ടുപേരുണ്ട്, ജോ ബ്രൗണും ജോ ക്രിസ്മസും ഉണ്ട്. അപ്പം ഫസ്റ്റ് ഈ ലെന പറയുന്ന കേൾക്കുമ്പം ബൈറൺ വിചാരിക്കും ഇത് ജോ ക്രിസ്മസ് ആണെന്ന്. ജോ ക്രിസ്മസിനെയും ജോ ബ്രൗണിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും ബൈറൺ ബഞ്ചിന്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ശരിക്കുള്ള ലൂക്കാസ് ബർച്ച് എന്ന് പറയുന്നത് ജോ ബ്രൗൺ ആണ്. ഈ വന്ന ഈ പ്ലാനിംഗ് മീലി ജോലി ചെയ്ത് തുടങ്ങിയ സമയത്ത് ജോ ക്രിസ്മസ് ജോ ബ്രൗണും കൂടെ ചേർന്ന് കള്ളക്കടത്ത്, മദ്യത്തിൻ്റെ കള്ളക്കടത്തൊക്കെ അനധികൃതമായിട്ടുള്ള വിൽപ്പനയൊക്കെ ചെയ്യും. അങ്ങനെ അവർ പൈസ ആകുമ്പം ഇവർ ഈ പ്ലാനിംഗ് മീലിയിൽ ജോലി നിർത്തി പോകും. പിന്നെ ഈ ജോ ക്രിസ്മസ് താമസിക്കുന്നത് ഈ മരിച്ചുപോയ അല്ലെങ്കിൽ ആ മരിച്ചുപോയ ജോവാന ബ്രൗണിൻ്റെ വീട്ടിലാണ്. ജോവാന ബ്രൗണും ആരുമായിട്ടാണ് ഈ ജോ ക്രിസ്മസുമായിട്ടൊരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവും. ജോവാനോ ബ്രൗൺ പിന്നെ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള പേഴ്സണാണ്. അങ്ങനെ ജോവാനോ ബ്രൗൺ ജോ ക്രിസ്മസിനെയും എന്താണ് റിലീജിയസ് ആയിട്ടുള്ള മാർഗത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇത് ജോ ബ്രൗണിനല്ല ജോ ക്രിസ്മസിന് ഇഷ്ടപ്പെടുത്തില്ല. അതുകൊണ്ടാണ് ജോ ക്രിസ്മസ് ജോവാനോ ബ്രൗണിനെ കൊന്നതെന്നാണ് പറയുന്നത്. കറക്റ്റായിട്ട് ഈ നോവലി പറയുന്നില്ല ശരിക്കും ആരാണ് ജോവാന ബ്രൗണിനെ കൊല്ലുന്നതെന്ന്. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് ജോ ക്രിസ്മസ് ആണെന്നാണ്. ആദ്യമേ അറസ്റ്റ് ചെയ്യുന്നത് അതിനു മുമ്പ് തന്നെ ഈ ജോ ബ്രൗണും ജോ ക്രിസ്മസ് ജോ ബ്രൗണിനെയും കൂടെ ജോ ക്രിസ്മസ് ഈ ജോവാന ബ്രൗൺ കുറച്ച് സ്ഥലം കൊടുക്കും. ഇവരുടെ തന്നെ അവിടെ ഒരു ക്യാബിൻ ഉണ്ട്, അവിടെ താമസിക്കാനായിട്ട് കൊടുക്കുമ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെ താമസം തുടങ്ങും. ജോ ക്രിസ്മസും ജോ ബ്രൗണും ജോ ക്രിസ്മസുമായിട്ടാണ് ഒരു സെക്ഷണൽ റിലേഷൻഷിപ്പിലൊക്കെ ജോവാന ബ്രൗൺ ഏർപ്പെടുന്നത്. അപ്പം ഫസ്റ്റ് ഈ മർഡറിൻ്റെ പിന്നിൽ ജോ ബ്രൗൺ ആണെന്ന് വിശ്വസിക്കുക. അങ്ങനെ പോലീസ് ജോ ബ്രൗണിനെ അറസ്റ്റ് ചെയ്യും. എന്നാൽ ശരിക്കുള്ള കൊലപാതകയെ കണ്ടുപിടിച്ച് കൊടുത്താൽ റിവാർഡ് നല്ലൊരു എമൗണ്ട് ആയിട്ടുള്ള നല്ല എമൗണ്ട് ഒരു മണി റിവാർഡായിട്ട് ഈ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നവർക്ക് കൊടുക്കുമെന്ന് പറയുന്നതോടുകൂടി ജോ ബ്രൗൺ പറയും ജോ ക്രിസ്മസ് ആണ് ജോവാന ബ്രൗണിന് കൊന്നത്. ശരിക്കും പണത്തിന് വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് ജോ ബ്രൗൺ പറയും ജോ ക്രിസ്മസ് ഇടയ്ക്കൊരു ദിവസം ജോ ബ്രൗണിൻ്റെ അടുത്തു വന്ന് പറഞ്ഞു ഞാൻ ജോവാന ബ്രൗണിനെ കൊല്ലും, കാരണം അവരെന്നെ പ്രേയർ ചൊല്ലാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അപ്പം ജോ ക്രിസ്മസിന് ഒരിക്കലും ഇഷ്ടമല്ല ഈ റിലീജിയസ് ആയിട്ടുള്ള കാരണം. അതെന്താണ് നമ്മൾ പിന്നെ മനസ്സിലാവുന്നത്. അങ്ങനെ ജോ ബ്രൗൺ പറയും ക്രിസ്മസ് ആണ് ജോ ക്രിസ്മസ് ആണ് ഈ ജോവാന ബ്രൗണിനെ കൊല്ലാനായിട്ട് കൊല്ലുമെന്ന് പറഞ്ഞതായിട്ട് പോലീസിനോട് പറയും. പിന്നെ നമ്മൾ കാണുന്നത് ജോ ക്രിസ്മസിൻ്റെ പാസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ജോ ക്രിസ്മസിന് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളോട് ഇത്രയും എതിർപ്പെന്നും. ശരിക്കും ജോ ക്രിസ്മസിൻ്റെ ഫാദർ എന്ന് പറയുന്നൊരു ബ്ലാക്ക് ആണ്, അമ്മ വൈറ്റ്. അങ്ങനെ ഈ ഫാദർ ബ്ലാക്ക് ആയതുകൊണ്ടും ജോ ക്രിസ്മസിൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ ജോ ക്രിസ്മസിൻ്റെ ഫാദറിനെ കൊന്നു കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഓർഫനേജിലാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ ഈ അവിടുത്തുള്ള അതാ ഓർഫനേജിലുള്ള അധികാരികൾക്ക് മനസ്സിലാവും ജോ ക്രിസ്മസിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു മിക്സഡ് റേഷ്യൽ ഐഡൻറ്റിറ്റിയാണ്. അതായത് അച്ഛൻ ബ്ലാക്കും അമ്മ വൈറ്റുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ജനേറ്റർ എന്ന് പറയുന്നത് അവിടെ വൃത്തിയാക്കാനൊക്കെ വരുന്നതാണ്. അതെന്ന് പറയുന്നത് ജോ ക്രിസ്മസിൻ്റെ ശരിക്കുള്ള ഗ്രാൻഡ് ഫാദറാണ്. അപ്പം ഈ ഗ്രാൻഡ് ഫാദറിന് ഈ ബ്ലാക്ക് ഒറിജിൻ ഉണ്ടായത് കൊണ്ട് തന്നെ ജോ ക്രിസ്മസിന് ഇഷ്ടമല്ല. അപ്പം അവിടുത്തെ ജനേറ്ററിനും ഡയറ്റീഷ്യനും ഒക്കെ ചേർന്ന് ഒരുപാട് ദ്രോഹിക്കും ജോ ക്രിസ്മസിനെ. അതുപോലെ തന്നെ ഇയാളുടെ റേഷ്യൽ ഐഡൻറ്റിറ്റിയും പറഞ്ഞു കൊടുക്കും ജോ ക്രിസ്മസിൻ്റെ. ശരിക്കും അയാളൊരു വൈറ്റ് അല്ല, അയാൾക്ക് അയാളുടെ രക്തത്തിൽ ബ്ലാക്കിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് ടോർച്ചർ ചെയ്യും. ഇടയ്ക്ക് വെച്ച് ഈ ജനേറ്റർ ആയിട്ടുള്ള ഗ്രാൻഡ് ഫാദർ ജോ ക്രിസ്മസിനെ ഈ ഓർഫനേജിൽ നിന്ന് പിടിച്ചോണ്ട് പോവുകയും ബ്ലാക്ക് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ഓർഫനേജ് കൊണ്ടാക്കുകയും ചെയ്യും.
ശരിക്കും കണ്ടാൽ നമുക്ക് മനസ്സിലാവത്തില്ല ജോക്കേഴ്സിന് ഇങ്ങനൊരു മിക്സർ ആയിട്ടുള്ള റേഷ്യൽ ഐഡന്റിറ്റി ഉണ്ടെന്ന്. പക്ഷെ അയാൾ ശരി ഒരു വൈറ്റിനെ പോലെ നല്ലതാണ്. പക്ഷെ ഇങ്ങനെ ബ്ലാക്ക് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള ഓർഫനേജ് കൊണ്ടാക്കുമ്പോൾ പോലീസ് തിരിച്ച് പിടിച്ചിട്ട് ആ ഓർഫനേജിലാക്കാതെ തിരിച്ച് വൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഓർഫനേജിൽ തന്നെ പഴയ ഓർഫനേജിലാക്കും. അതിനുശേഷം കുറേ കഴിയുമ്പോഴത്തേക്ക് മിസ്റ്റർ മക്കേച്ചൻ എന്ന് പറയുന്ന ഒരാൾ, ഭയങ്കര റിലീജിയസ് ആയിട്ട് ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള കസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾ അഡോപ്റ്റ് ചെയ്യും ഈ ബ്ലാക്ക് ഫാസ്റ്റ്. എന്താണ് ബ്ലാക്ക് മിക്സഡ് ആയിട്ടുള്ള റേഷ്യൽ ഐഡന്റിറ്റി ഒന്നും അറിഞ്ഞിട്ടല്ല, അയാൾ അഡോപ്റ്റ് ചെയ്യും ജോക്കേഴ്സിനെ. പക്ഷെ അയാൾ വളരെ ക്രൂരനാണ്, വളരെ ക്രൂരൻ എന്ന് വെച്ചാൽ ഒരുപാട് പണിഷ് ചെയ്യുകയൊക്കെ ചെയ്യും ജോക്കേഴ്സിനെ. എന്നിട്ട് ഒരുപാട് ഇങ്ങനെ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാനൊക്കെ പറയും. പക്ഷെ അദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറയുന്നത് വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. എന്നിട്ട് ജോ ക്രിസ്മസിന് ഫുഡൊക്കെ കൊടുക്കും. പക്ഷേ അവരുടെ കൈൻഡ്നെസ് ഒന്നും ജോ ക്രിസ്മസിനെ ഇഷ്ടപ്പെടുത്തില്ല. ഒരു ദിവസം ബോബി എന്ന് പറയുന്ന ഒരു വെയിറ്ററസുമായിട്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും ജോ ക്രിസ്മസ്. ഇത് ഇദ്ദേഹത്തിൻ്റെ ഡെത്ത് എടുത്ത ഫോസ്റ്റർ ഫാദർ കണ്ടുപിടിക്കും. ഈ ബോബി എന്ന് പറയുന്ന ശരിക്കും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. പക്ഷേ ജോ ക്രിസ്മസിന് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുമായിട്ട് വാക്തർക്കത്തിൽ ഏർപ്പെടുകയും ക്രിസ്മസ് അദ്ദേഹത്തിൻ്റെ ഫോസ്റ്റർ ഫാദറുമായിട്ട് അടിപിടി ഉണ്ടാവുകയും ക്രിസ്മസ് ഒരു ചെയർ എടുത്ത് ഇയാളെ അടിക്കുകയും ചെയ്യും. അയാൾ മരിക്കും. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടും. ജോ ക്രിസ്മസ് രക്ഷപ്പെട്ടിട്ട് ബോബിയുടെ അടുത്ത് ചെല്ലും. നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന്. പക്ഷേ ബോബി അത് സമ്മതിക്കത്തില്ല. ബോബി പോവാൻ പറയും. അതിനുശേഷം മൊത്തത്തിൽ തകർന്ന ജോ ക്രിസ്മസ് പല സ്ഥലത്തായിട്ട് അലഞ്ഞു തിരിയും. 15 വർഷം ഈ ജോ ക്രിസ്മസിനെ കുറിച്ച് ഒരു വിവരം ഉണ്ടായിരിക്കും. അങ്ങനെ അവസാനം പല പല ഭാഗത്ത് താമസിച്ചിട്ട് ഈ ജെഫേഴ്സൺ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. പിന്നെ അവിടെ ആ പ്ലാനിങ് മില്ലിലൊക്കെ വർക്ക് ചെയ്യുന്നതും അങ്ങനെയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ജോവാന ബ്രൗണിൻ്റെ ഫാമിലി സ്റ്റോറിയാണ്. അവരുടെ കുടുംബക്കാരെല്ലാവരും ബ്ലാക്സിനെതിരെയുള്ള അതിക്രമത്തിനെതിരെ പ്രതികരിച്ചിരുന്നു. അതുപോലെ തന്നെ അവരെല്ലാം പ്രവർത്തിച്ചിരുന്നത് ഈ സ്ലേവറി അബോളിഷ് ചെയ്യാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലിയെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിരുന്നു. ഈ സമയത്താണ് ജോവാന ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ക്രിസ്മസ് അവിടെ വരുന്നത്. അങ്ങനെ ക്രിസ്മസും ജോവാനയായിട്ടൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ പതിയെ പതിയെ ഈ ബന്ധത്തിലൊരു വിള്ളൽ വീഴും. കാരണം ജോവാന ബ്രൗൺ ഹൈലി റിലീജിയസ് ആയിട്ടുള്ള പേഴ്സൺ ആയത് തന്നെ ക്രിസ്മസിനെയും കൂടെ റിലീജിയസ് ആയിട്ടുള്ള പേഴ്സൺ ആക്കാൻ അവർ ശ്രമിച്ചു. ഇത് ക്രിസ്മസിന് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ജോവാന ബ്രൗണിനെ കൊല്ലാനുള്ള മെയിൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്. അതുമൂലമാണ് ജോവാന ബ്രൗണിനെ കൊന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ശരിക്കും നമുക്ക് അറിയത്തില്ല ആരാണ് ശരിക്കും ജോവാന ബ്രൗണിനെ കൊന്നതെന്ന്. അതൊരു അംബീഗ്യസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ജോ ക്രിസ്മസ് ആയിട്ടാണ്. അങ്ങനെ ജോവാന ബ്രൗണായി കൊന്നതും കൊണ്ടും അതുപോലെ തന്നെ ഈ ജോ ക്രിസ്മസിനൊരു ബ്ലാക്ക് ആയിട്ടുള്ള മിക്സഡ് ഐഡൻറ്റിറ്റി റേഷ്യൽ ഐഡൻറ്റിറ്റി ഉണ്ടായതുകൊണ്ടും അവിടെയുള്ള വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ജോ ക്രിസ്മസിനെതിരെ തിരിയും. അവരെല്ലാം ഇയാളെ കൊല്ലാനായിട്ട് ഇങ്ങനെ വിചാരിക്കും. ആൾക്കൂട്ട കൊലയെന്നൊക്കെ പറയത്തില്ലേ, ലിഞ്ചിങ്, എല്ലാവരും കൂടെ ചേർന്ന് കൊല്ലാൻ തീരുമാനിക്കും. മിസ്റ്റർ ഹൈൻസ് എന്ന് പറയുന്നത് ജോ ക്രിസ്മസിൻ്റെ ശരിക്കുള്ള ഗ്രാൻഡ് ഫാദറാണ്. അയാൾ പോലും പറയും ഇയാളെ ലിഞ്ച് ചെയ്യണമെന്ന് ജോ ക്രിസ്മസിനെ. ഇതിൻ്റെ ഇടയ്ക്ക് ജോ ക്രിസ്മസിനെ അറസ്റ്റ് ചെയ്യും. എന്ന ശേഷം നമുക്ക് കാണാൻ കഴിയും ജോ ക്രിസ്മസ് രക്ഷപ്പെടും. ഈ സമയത്ത് ലെനയും ബൈറനും കൂടെ ഹൈറ്റവറിൻ്റെ വീട്ടിലോട്ട് വരും. അതുപോലെ തന്നെ ആ സമയത്ത് ലേബർ പെയിൻ തുടങ്ങും. അങ്ങനെ ഹൈറ്റവറും മിസ്റ്റർ ഹൈൻസ് അതായത് ജോ ക്രിസ്മസിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ വൈഫായിട്ടുള്ള മിസ്സിസ് ഹൈൻസും കൂടെ ഹെൽപ്പ് ചെയ്യും ലെനയെ ഡെലിവറിക്ക് സഹായിക്കും. ഇവിടെ ഇതൊന്നും അറിയാതെ ജോ ബ്രൗൺ അവിടെ എത്തുകയും ജോ ബ്രൗൺ എന്ന് പറയുന്നത് ലെനയുടെ കാമുകനാണ്, ലെനയെ മീറ്റ് ചെയ്യും. അങ്ങനെ ലെനയുമായിട്ടൊക്കെ ഒരുമിച്ച് പോവാന്നൊക്കെ പറയും. എന്നാൽ ജോ ബ്രൗൺ ശരിക്കും അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പണവുമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് ബൈറൺ ജോ ബ്രൗണുമായിട്ട് അടികൂടും. പക്ഷേ ജോ ബ്രൗൺ ഇതൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെട്ട് പോകും. പോലീസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട ജോ ക്രിസ്മസ് എത്തിച്ചേരുന്നത് ഹൈറ്റവറിൻ്റെ വീട്ടിലാണ്. ആ സമയത്ത് പേഴ്സി ഗ്രിം എന്ന് പറയുന്ന വൈറ്റ് ആയിട്ടുള്ള വ്യക്തി മനുഷ്യൻ വന്നിട്ട് ജോ ക്രിസ്മസിനെ കൊല്ലും. എന്നിട്ട് ആൾക്കാർക്ക് ഇട്ടുകൊടുക്കും.
അങ്ങനെ ആൾക്കാരെല്ലാം കൂടെ ആക്രമിക്കും. അങ്ങനെ ഒരാൾക്കൂട്ട കൊലയായിട്ട് മാറും ജോ ക്രിസ്മസിന്റെ വധം. അങ്ങനെ ശരിക്കും ഒരു ജുഡീഷ്യൽ ആയിട്ടുള്ള വഴിയിലോ ഒന്നുമല്ല നീതി നടപ്പാക്കുന്നത്, പകരം ആൾക്കൂട്ട കൊലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ബ്ലാക്കിനോടുള്ള ദേഷ്യം മൂലമാണ് ക്രിസ്മസിനെ കൊല്ലുന്നത്. കാരണം ക്രിസ്മസിന്റെ അച്ഛൻ ഒരു ബ്ലാക്ക് ആണല്ലോ. പിന്നെ നമ്മൾ കാണുന്നത് ഹൈറ്റ് ടവറിന്റെ ഫാമിലി സ്റ്റോറിയാണ്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലി ഉള്ള ആളാണ് ഹൈറ്റ് ടവർ. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ വേറൊരാളോട് ഒളിച്ചോടിയത് മൂലം ഈ പള്ളിയും അതുകൊണ്ടുള്ള അധികാരികളെല്ലാം ഇയാളെ ഒറ്റപ്പെടുത്തും. അങ്ങനെ പ്രായമുള്ള മനുഷ്യനാണ് ഹൈറ്റ് ടവർ, ഇതെല്ലാം പറയും, ഇതൊക്കെ പറഞ്ഞ് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും അദ്ദേഹം മരണത്തിലോട്ടുള്ള ഒരു ഇതിലിരിക്കുവാണെന്ന്. മരിച്ചെന്ന് പറയുന്നില്ല, മരണത്തിൻ്റെ വക്കിലാണെന്ന്. ഈ നോവൽ എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ട്രക്ക് ഡ്രൈവർ പറയുന്നത്, വീട്ടിൽ വിളിച്ച് സംസാരിക്കുവാൻ ട്രക്ക് ഡ്രൈവർ പറയുന്നത് തൻ്റെ ട്രക്കിനകത്ത് ഒരു ഒരു ഗേളും അതുപോലെ തന്നെ ഒരു വേറൊരു പുരുഷനും ഉണ്ട്, അവരുടെ കൂടെ ഒരു കുട്ടിയും ഉണ്ട്, ഒരു കുഞ്ഞ് ന്യൂ ബോൺ ബേബിയും ഉണ്ടെന്ന് പറയും. ആ പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത് ബൈറണും ലെനയാണ്, ലെനാഗ്രോവാണ്. ലെനാഗ്രോവും പിന്നെ ലെനാഗ്രോവിൻ്റെ ഇപ്പം പ്രസവിച്ച് ആ കുഞ്ഞുകുട്ടിയുമാണ് കൂടെ ഉള്ളത്. അപ്പം ലെനയെ സഹായിക്കാന്ന് പറഞ്ഞാൽ ബൈറണാണല്ലോ, അതുപോലെ തന്നെ ബൈറണിന് ലെനയെ ഇഷ്ടമാണ്. അവർ മൂന്ന് പേരും കൂടെ, അതായത് ഈ കുട്ടിയും ലെനയും ബൈറണിനും കൂടെ ജോ ബ്രൗണിനെ അന്വേഷിച്ച് പോകുന്നതാണ്. അങ്ങനെയാണ് ഈ നോവൽ എൻഡ് ചെയ്യുന്നത്. അതായത് ലെനയുടെ ജേണി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണെന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്.